ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ പോണതിനകത്ത് ഞാനൊരു അരപ്പിടി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഇത് ഉണക്കലരിയാണ്, പായസത്തിനുള്ള ഉണക്കലരിയാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്യാം. പാൽപ്പായസം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രസ്റ്റീജിൻ്റെ സ്വാഷ് പ്രഷർ കുക്കർ നമ്മൾ പുത്തനായിട്ട് മേടിച്ചേക്കാണ്. അപ്പോൾ അത് സാധാരണ പാൽപ്പായസം ഉണ്ടാക്കുമ്പം കുക്കറിലുണ്ടാക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ കുക്കറും അതോടൊപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്, കാരണം ഒരിക്കലും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെടുക്കുന്ന പാത്രമെല്ലാം നല്ല വൃത്തിയായിട്ടുള്ളതായിരിക്കണം. നേരത്തെ എണ്ണയുടെ അംശമോ അല്ലെങ്കിൽ കറി വെച്ചതിൻ്റെയോ അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരെണ്ണമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ കുക്കറാണെങ്കിൽ പോലും നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് വെള്ളം എടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 ഗ്ലാസ് പാലിനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു അരപ്പിടി അരിയെ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 ഗ്ലാസ് എടുത്തിരുന്നത് കൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാരയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗ്ലാസ് ശരിക്കും ഈ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെള്ളമൊക്കെ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പാൽ 2 ഗ്ലാസ് ഇതിനകത്തേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കാം. ഇവിടെ ഹെറിറ്റേജിൻ്റെ ഫുൾ ഫാറ്റ് മിൽക്ക് 1/2 ലിറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒഴിക്കാം, 2 ഗ്ലാസ് അളന്ന് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ കുക്കറായതുകൊണ്ടാണ് നമ്മൾ 2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നത്. അപ്പോൾ കുക്കറൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാൽ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് 2 ഗ്ലാസ് പാലാണ്, അതായത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അത് നമുക്ക് ഇതിലകത്തേക്ക് ഒഴിക്കാം. ഇനി ഇത് ഒരു സേഫ്റ്റി, അതായത് പാലൊന്നും പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാകുന്നതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ വേണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മുടെ അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. 1/2 അരപ്പിടി അരി എടുത്തിട്ടുള്ളൂ, അതായത് ഏകദേശം 1/2 ഗ്ലാസ് തന്നെ ഇല്ല, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. കാരണം അരി നന്നായിട്ട് പാലിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാകുമ്പോൾ വേണം ഈ അരിയും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇടാനായിട്ട്. പാലൊന്ന് ചൂടായിക്കോട്ടെ. പാലും കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരി 1/4 ഗ്ലാസോളം, നല്ല മധുരം വേണമെങ്കിൽ 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തുക. അപ്പോൾ നമുക്ക് പഞ്ചസാര അളന്നെടുക്കാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ കഴുകി റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി തിളയ്ക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാല് പഞ്ചസാര കറക്റ്റ് 1/2 ഗ്ലാസ് അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പഞ്ചസാരയും അതുപോലെ തന്നെ നമുക്ക് അരിയും കൂടെ ഇതിൻ്റെ കൂടെ ഒപ്പം ഇടാം. അത് നിളക്കി കൊടുക്കും. അതോടൊപ്പം നമുക്ക് പഞ്ചസാരയും കൂടെ ഇടാം. 1/2 ഗ്ലാസ് മൊത്തം പഞ്ചസാര ഇട്ടു. ഇനി നമ്മളിത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ടൊരു കുക്കർ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാലും അരിയെല്ലാം യോജിപ്പിച്ചു. ഇനി നമ്മൾ ഈ കുക്കർ അങ്ങ് അടച്ചു വെക്കാം. ഇത് സ്വാഷ് പ്രഷർ കുക്കറാണ് പ്രസ്റ്റീജിൻ്റെ. അപ്പോൾ മേടി തിളച്ച് ചാടുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് അടച്ചു വെക്കണം വിസിലൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മൾ 1/2 മണിക്കൂറും ഇത് ചെറിയൊരു വിസിൽ വരാറാകുമ്പോഴത്തേക്കും നമ്മൾ സിമ്മിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ സിമ്മിലേക്ക് ആക്കി 1/2 മണിക്കൂർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇതിനകത്തൊരു സൗണ്ട് വരുന്നിടം വരെ ചെറുതായിട്ടൊരു പ്രഷർ ചെറുതായിട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിലാക്കി വെക്കാം. ഇതിപ്പോൾ കൂട്ടി വെക്കാം. ഇത് ഞാൻ ചെറിയ കുക്കറായതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് പാലിൻ്റെ ഉണ്ടാക്കുന്നത്. അപ്പം പുതിയ കുക്കർ തന്നെ വാങ്ങി ആദ്യം 1 പ്രാവശ്യം ഉണ്ടായപ്പോൾ ശരിയായില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ കുക്കർ വാങ്ങി വെള്ളം അതിനകത്ത് നന്നായിട്ട് തിളപ്പിച്ചു. പിന്നെ എടുത്ത എല്ലാ പാത്രവും ഞാൻ ചൂടുള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതായത് പാലെടുത്ത പാത്രമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അരിയെടുത്താണെങ്കിലും അരിയും ചൂടുള്ളത്തിൽ തന്നെയാണ് കഴുകിയേക്കുന്നത്. അപ്പം യാതൊരു സ്കോപ്പും ഇല്ല, നമുക്ക് പാല് പിരിഞ്ഞു പോരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ അളവ് ഞാനൊന്നുകൂടെ പറയാം. 2 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്ക്, അതിലൂടെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരുവിധം തിളയ്ക്കാറാകുമ്പോഴത്തേക്കും നമ്മളൊരു 1/2 പിടി ഉണക്കലരി, അതായത് പായസത്തിൻ്റെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനുള്ളിലേക്ക് ഇടണം. അതോടൊപ്പം തന്നെ 1/2 ഗ്ലാസ് പാല് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ മാക്സിമം ഫയറിൽ വെച്ചിട്ട് ചെറിയൊരു വിസിലിന് വരുന്ന, വിസിലല്ല ചെറുതായിട്ട് ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സിമ്മിലാക്കിയിട്ട് 1/2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡിയാവും. പിന്നെ നമ്മളത് ഓഫ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്നു നോക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് പായസം റെഡിയാവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇത് 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുത്തേക്കുന്നത്. 1 ലിറ്ററിൻ്റെയൊക്കെ വേണം. ഇപ്പോൾ ഏകദേശം 1 ലിറ്റർ പാലൊഴിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഇതിനകത്ത് ആവി വരാറായിട്ടുണ്ട്. അപ്പോൾ ആവി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് സിമ്മിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാലിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിളക്കി യോജിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ എല്ലാം വൃത്തിയായിട്ട് തന്നെ നമുക്ക് തരുന്നത്. പ്രഷർ കുക്കറും നന്നായിട്ട്, പുതിയ പ്രഷർ കുക്കറാണ്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ അതിനകത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുത് നന്നായിട്ട് ചോദിച്ചിട്ട് കഴിയുന്ന ശേഷം വെള്ളമൊക്കെ തിളപ്പിച്ചു അതാണ്. എന്നിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അതുപോലെ തടി എല്ലാം ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയതാണ്. ചെറിയ ഇത് വന്നു. ഇത് സ്വാച്ച് പ്രഷർ കുക്കർ ആണെന്നുണ്ട്. ഇത് ചെറിയ രാവി വന്നപ്പോഴും എന്നാലും തിളച്ച് സ്റ്റൗവിലൊന്നും ചാടുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇത് ഞാൻ ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1/2 മണിക്കൂർ അത് വേകട്ടെ. അപ്പോൾ ഇനി ഞാൻ പോയി ടി വി കണ്ടിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ കുക്കറിലുണ്ടാക്കുന്നതിന് ഇപ്പോൾ 1/2 മണിക്കൂറായി വെച്ചിട്ട് ഇനിയിപ്പോൾ അത് തീ ഓഫ് ചെയ്ത് വെക്കേണ്ട സമയം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിനി 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുറക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ആവിയെല്ലാം പോയി നല്ലതായിട്ട് പ്രഷറൊക്കെ പോയി നല്ല ഒരുവിധം ഒന്ന് തണുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുള്ള പിങ്ക് കളറിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യാം. പായസം ഉണ്ടാക്കിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് തുറന്നു നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ വിസിലെല്ലാം കംപ്ലീറ്റ് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്നു നോക്കാം. നമ്മൾ പിങ്ക് കളറിലുള്ള പായസം റെഡി ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്. ഇതിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. നമുക്ക് കറക്റ്റ് 2 ബൗള് പാൽപ്പായസം കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിലെടുത്തപ്പോൾ. അതായത് 2 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് പഞ്ചസാരയും അതുപോലെ ഒരു പിടിയിലെ 1/2 പിടി ഉണക്കിലരിയും കൂടെ ചേർത്ത് എടുത്ത പായസം ഉണ്ടാക്കിയ പായസമാണിത്. അപ്പോൾ ഇങ്ങനെ 2 ബൗളിന് നമുക്ക് നിറച്ച് പായസം കിട്ടിയത് വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കണം. തീർച്ചയായും വളരെ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ഉണ്ടാക്കി നന്നായിട്ട് തന്നെ വരും. അപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീട്ടിൽ മാത്രം നല്ല അഭിപ്രായം കാണാം. താങ്ക് യു.